ആളുടെ കൂടെ അന്ന് അവരുടെ കൂടെ പഠിച്ച ആളുകളോ അല്ലെങ്കിൽ പർപ്പൂരി സ്കൂൾ അവരുടെ കൂടെ നടന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റും. മൂന്ന് പേർക്ക് ടോട്ടല്. ഞാൻ കശ്മീരിലത്തെ അവരുടെ താമസം സൗകര്യങ്ങൾ, അവിടെ കറങ്ങാനുള്ള സ്ഥലങ്ങൾ, അവിടെ ഉപയോഗിക്കാനുള്ള വണ്ടി കാര്യങ്ങൾ എല്ലാം നമ്മളെ കമ്പനിയുടെ വക ഞാനങ്ങ് ഓഫർ ചെയ്യാണ്. ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും. ആ പ്ലേ ചെയ്യുന്ന ഇത്രയുള്ള മാനദണ്ഡം, ആ പ്ലേ ചെയ്യുന്ന വീഡിയോ ഒരു ദിവസം നിങ്ങളുടെ മൊബൈലിൽ സ്റ്റാറ്റസ് അങ്ങ് വെച്ചാൽ മതി. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കോൾ ചെയ്ത് ഇട്ടാൽ മതി. അതായത് എൻ്റെ കമ്പനി നമ്പറാണ്, അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് കിട്ടാൽ മതി. അത് ഒരു ദിവസം, അതായത് February 28 അതെല്ലാം സ്ക്രോൾ ചെയ്ത് ഞങ്ങൾ 10 പേരെ സെലക്ട് ചെയ്യും. ആ 10 ഒരാളെ ഇവിടുന്ന് പ്രിൻസിപ്പാൾ നമ്മൾ മമ്മമാഷ് സെലക്ട് ചെയ്തിട്ട് ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓഫർ കൊടുക്കുകയാണ്. അതിന് ഇത്ര മാനദണ്ഡമുള്ളൂ, ഒന്നില്ലെങ്കിൽ എങ്ങനെ ഇത്രയേ ഉള്ളൂ. ഒന്ന് പ്ലസ് ടു ബുക്ക്, അതായത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി പ്ലസ് ടു ബുക്ക് നമുക്ക് കാണിക്കുക, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് ഇറങ്ങിയ സർട്ടിഫിക്കറ്റ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു 30 സെക്കൻഡ് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ശരി എന്നാൽ അസ്സലാമു അലൈക്കും. ടീച്ചർമാർക്ക് ഓഫർ ഇൻഷാ അടുത്ത പരിപാടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാൽ ഭയങ്കര തിരക്കണം എല്ലാവർക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. പഴയ കുട്ടികളും പഴയ മാഷന്മാരും സംഗമിക്കുന്ന ദിവസം പഠിച്ചിറങ്ങിയ ഞാനടക്കം നീയുള്ള നമ്മളൊരു കമ്പനിയാണ് എയർസോൺ ഹോളിഡേ. നമ്മളെ വക ഒരു ഓഫർ, അവിടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കശ്മീർ യാത്ര, അവര് 3 പേർക്കുള്ള ഓഫർ. അതായത് ആ കിട്ടുന്ന ആൾക്ക് 2 പേരെ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൂടെ പോരാം. അവർക്ക് ഇഷ്ടപ്പെട്ട ദിവസം എന്നാണ്? ഹലോ, ആ നമ്പർ നോട്ട് ചെയ്തോളൂ. ഇവിടെ വീഡിയോ എന്തോ ആ ഒരു അസൗകര്യം കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഈ നമ്പർ നോട്ട് ചെയ്താൽ മതി. 83400090002. ഒന്നുകൂടെ മലയാളത്തിൽ പറയാം, 830-400-9002. ഓക്കെ, 830-400-9002. ഓക്കെ, ശരി. Check.
പിയലോ തബല ഷെയറല്ലോ സ്നേഹവും സന്തോഷവും ഇത്രമേൽ നിബിഡമായ ഈ സ്നേഹ സദസ്സിന് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം തന്നെ ആത്മാർത്ഥമായി പകുത്തു നൽകുന്നു. ലോകത്തുള്ള എല്ലാ ഭേദചിന്തകളുമില്ലാതെയായി മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരുന്നതമായ ആനന്ദമുള്ള കാലത്തെ ഞങ്ങൾ കിനാവ് കാണും. എല്ലാ മനുഷ്യരും പ്രണയത്താൽ പ്രചോദിതരാവട്ടെ എന്ന് ഈ പ്രപഞ്ചത്തെ നിഷ്കളങ്കമായി നോക്കുമ്പോഴുണ്ടാകുന്ന ദിവ്യപ്രണയത്തിൻ്റെ അത്ഭുതത്തിൽ എല്ലാ വൈരങ്ങൾക്കും കാരണമായ ജാതി, മത, ഭാഷ, ദേശ ഭേദങ്ങളുടെ അതിൻ്റെ പേരിലുള്ള എല്ലാ ശത്രുതകളും ഒലിച്ച് ഇല്ലാതെയാവട്ടെ. സൂഫികളും മിസ്റ്റിക്കുകളുമായിട്ടുള്ള ആളുകളുടെ ചില പാട്ടുകളാണ് സൂഫിയാന മിസ്റ്റിക് കലാം എന്ന പേരിൽ നമ്മൾ പാടുന്നത്. ഞങ്ങൾ കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ടാകും. നിങ്ങളിതുവരെ കേട്ട ഏത് പരിപാടികളും
നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാനുള്ളതേയല്ല. എന്നാലും സൂഫി സംഗീതത്തെക്കുറിച്ച് ചില ആളുകൾ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. ഒരു സ്കൂളിലെ പരിപാടി എന്ന നിലക്ക് ഞാൻ മഹാനായ ഒരു മനുഷ്യൻ്റെ അദ്ദേഹം എഴുതിയൊരു കോട്ടിങ്ങാണ് ആദ്യം പറയുന്നത്. സൂഫി മിസ്റ്റിക് സ്പാർക്ക് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ ആ വാചകത്തിൽ നിന്നും നമ്മൾ എന്താണോ ഇവിടെ പാടാൻ പോകുന്നത് അതിൻ്റെ മുഴുവൻ പൊരുൾ നിങ്ങൾക്ക് പിടികിട്ടും. അത് മഹാനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വാചകമാണ്. പൂവും പുല്ലുമെല്ലാം ഒന്ന് തന്നെ എന്ന ഒരർത്ഥത്തിൽ ആ വാചകം ഇങ്ങനെയാണ്: എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, പൂവും പുഴയും പൂമ്പാറ്റയും പക്ഷികളും ജന്തുമൃഗാദികളും സൂര്യചന്ദ്രന്മാരും സൗരയൂഥവും ക്ഷീരപഥവും ഈ അണ്ഡകടാഹവും പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളൊക്കെയും ഞാൻ തന്നെയാകുന്നു. അനൽ ഹക് അഹം ബ്രഹ്മാസ്മി. കൊല്ലണ്ട, കൊല്ലണ്ട, അതിന് വെറുതെ വിട്ടേക്കുക. ഒരു ജീവിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ബഷീറിൻ്റെ ഒരു വാചകമാണ് ഒരു കഥയിലെ. സൃഷ്ടിയുടെ ആദ്യ മുഹൂർത്തത്തിൽ ദൈവം തമ്പുരാൻ അതിനനുവദിച്ച അവകാശത്തെ നീ വകവെച്ചു കൊടുക്കുക. നമ്മൾ പാടുന്നതിൻ്റെ മുഴുവൻ ക്വിൻ്റസെൻസ് ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. ഇനി കൂടുതൽ ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മലയാളത്തിൽ, തമിഴിൽ, ഉറുദുവിൽ, ഫാരിസിയിൽ, അറബിൽ ഒക്കെയും സൂഫിയാന കലാം വന്നിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് മിസ്റ്റിക് ട്രഡീഷനിലുള്ള കാവ്യങ്ങൾ സാൻസ്ക്രിറ്റിലും പാലിയിലും പ്രാകൃതത്തിലും തമിഴിലും ഒക്കെയും വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായി പാടുന്ന പാട്ടൊരു ഖവ്വാലിയാണ്. അത് മഹാനായ മർഹൂം നുസ്രത്ത് ഫതേ അലി ഖാൻ സാഹബിൻ്റെ ഒരു ഖവ്വാലിയിലാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. സൂര്യനുണ്ടാകുന്നതിന് മുമ്പ് ചന്ദ്രനുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചമെന്ന രഹസ്യം വെളിപ്പെടുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നു. തുടക്കങ്ങളൊക്കെയും പ്രണയപ്പൊരുളായ ദൈവമേ നിന്റെ നാമം കൊണ്ടാകുന്നു. എല്ലാ ഒടുക്കങ്ങളും നിന്റെ നാമത്തിലേക്ക് തന്നെയാകും. Thank you.
മാലികുൽ മുൽ മാലികുൽ മുൽ മാലികുൽ മുൽ ലാ ശരീക ലഹു وحده لا إله إلا هو وحده لا إله إلا هو tere hi naam se har ibtida hai tere hi naam se tere hi naam se tere hi naam se tere hi naam se तेरे ही नाम से हर इब्तिदा है तेरे ही नाम तक मेरे नाम तक हर इंतहा है तेरी हमद ओ सना अल्हम्दुलिल्लाह के तू मेरे मोहम्मद का खुदा है अल्लाह हु हु अल्लाह हु अल्लाह हु अल्लाह हु अल्लाह हु अल्लाह हु अल्लाह हु पहुंचे मेरा जुमे हर्ष तक मुस्तफा पहुंचे मेरा जुमे हर्ष तक मुस्तफा जब ना हूं तो बंदे में पर्दा रहा जब
എന്നെ ഇങ്ങനെ കേൾപ്പിച്ചും എന്നെ ഇങ്ങനെ നടത്തിച്ചും എന്നെ ഇങ്ങനെ എനിക്കൊരു നിയന്ത്രണവുമില്ലാതെ എന്നെ ഇങ്ങനെ ശ്വസിപ്പിച്ചും എന്നെ ആലിംഗനം ചെയ്ത് എന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിക്കുന്ന എൻ്റെ പ്രണയപ്പൊരുളായ ദൈവമേ, നിന്നെ കാണാൻ എനിക്കുള്ള കൊതി എത്ര വലുതാണ്! ചെറുതായി എന്നെ സ്നേഹിക്കുന്നവരെ തന്നെ എനിക്ക് കാണാൻ കൊതിയുണ്ടെങ്കിൽ അത്രമേൽ സ്നേഹസ്വരൂപനായ നിന്നെ കാണാനുള്ള എൻ്റെ പൂതി എത്ര വലുതാണ്! ദൈവം പ്രണയിക്കുന്നവരോടൊക്കെ ഇങ്ങനെ മൊഴിയുന്നു, നിനക്കെന്നെ കാണണം, നിനക്ക് എന്നെ കാണണം, നീ നിന്നിലേക്കൊന്ന് നോക്ക്,
നീ നിന്റെ ഉള്ളിലേക്കൊന്ന് നോക്ക്, നിനക്ക് എന്നെയല്ലാതെ ആരെയാണ് കാണാൻ സാധിക്കും? അതിനീ ഉൾക്കണ്ണ് ഒന്ന് തുറക്കണം. ഈ കണ്ണൊന്നും കണ്ണല്ല, ഈ കണ്ണൊന്നും കണ്ണല്ല. താനൂരിൽ ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക് പോയറ്റായ എമ്പിച്ചിക്കോയ തങ്ങളുടെ വരിയാണ്. ഈ കണ്ണൊന്നും കണ്ണല്ല, ഈ കണ്ണൊന്നും കണ്ണല്ല. കണ്ണുണ്ടിടി കാഴ്ച ഉൾക്കൽബുള്ളിൽ കണ്ണാണടി, കണ്ണട വെക്കാത്ത കണ്ണുണ്ടടി. അത് കണ്ട് പിടിച്ചാൽ കാര്യം റെഡി. ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു, ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു. തു ഖയാലോ തജസ്സു തു ബീ ആർസു, തു ഖയാലോ തജസ്സു തു ബീ ആർസു. ആകാശാൽപതിതം തോയം, തൈത്തിരിയോപനിഷത്തിലെ ഒരു കാര്യം. ആകാശാൽപതിതം തോയം യഥാകച്ചി സാഗരം സർവദേവ നമസ്കാര കേശവം കേശവം പ്രതിഗച്ഛതി. ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു, ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു. തു ഖയാലോ തജസ്സു തു ബീ ആർസു, തു ഖയാലോ തജസ്സു തു ബീ ആർസു. മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി, മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി. ഈ കാണുന്ന പൊന്നിനല്ലല്ലോ തിളക്കം. നീ ആ പ്രണയത്തിൽ അറിഞ്ഞ്, ആ പ്രണയത്തിൽ അലിഞ്ഞ് നീ ഭൂമിയിലേക്ക് വിനയാന്വിതനായി വിനയാന്വിതയായി വീഴുമ്പോഴുള്ള ഒരു തിളക്കമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ തിളക്കം ഏത് പൊന്നിനാണുള്ളത് എന്നാണ് എമ്പിച്ചിക്കോയ തങ്ങൾ ചോദിക്കുന്നത്. മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി, മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി. നല്ല മിന്നാ മിന്നുമൊന്നും മിന്നല്ലടി, മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി. നല്ല മിന്നാ മിന്നുമൊന്നും മിന്നല്ലടി. മിന്നുന്നതുണ്ട് മിന്നുന്നതുണ്ട് സുജൂതാണടി, മിന്നുന്നതുണ്ട് സുജൂതാണടി. അതിൽ മിന്നുന്ന മികവുള്ള പൊന്നുണ്ടടി. ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു, ലാഹേ ലാഹാ തേരി ഷാനി ഗാ വഹ്ദഹു. തു ഖയാലോ തജസ്സു തു ബീ ആർസു, തു ഖയാലോ തജസ്സു തു ബീ ആർസു. ആഗ് കീ റോഷിനി ദിൽ കീ ആവാസ് തു, ആഗ് കീ റോഷിനി ദിൽ കീ ആവാസ് തു. ഹേ താബി തു ഹേ ബി, ഹേ താബി തു ഹേ ബി തു, ഓ റബ്ബി തു ഹി തു. അല്ലാഹു അല്ലാഹു അല്ലാഹു, അല്ലാഹു അല്ലാഹു അല്ലാഹു. ഹേ താബി തു ഹേ ബി, ഹേ താബി തു ഹേ ബി തു, ഓ റബ്ബി തു ഹി തു. അല്ലാഹു അല്ലാഹു അല്ലാഹു, അല്ലാഹു അല്ലാഹു അല്ലാഹു, അല്ലാഹു അല്ലാഹു അല്ലാഹു, അല്ലാഹു അല്ലാഹു അല്ലാഹു, അല്ലാഹു 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 ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാഹു ഹു
അല്ലാഹു 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 അല്ലാഹു. തന്നെ സ്വയം അറിഞ്ഞ് പ്രണയാതുരനായ, ഭേദചിന്തകളില്ലാത്ത, സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടും പുറത്തേക്ക് പടർന്നൊഴുകുന്ന ഒരാളാണ് സമ്പൂർണ്ണ മനുഷ്യൻ. ഇതർത്ഥത്തിൽ വന്നില്ലെങ്കിൽ മനുഷ്യനെന്ന കോലവും ഉള്ളിൽ പലതരം മൃഗങ്ങളുമായിരിക്കും മനുഷ്യർ. സ്വഭാവം കൊണ്ട് മനുഷ്യരെ വേർതിരിക്കുകയാണെങ്കിലും എന്തെല്ലാം തരം മനുഷ്യരാണ് ഉണ്ടാവുക? ആമകൾ, പുലികൾ, പുഴുക്കൾ, ഓന്തുകൾ, സിംഹങ്ങൾ, പൊരുൾജ്ഞാനികളായ മനുഷ്യർ ഓരോരുത്തരുടെയും ഉള്ളിലെ മൃഗസ്വഭാവത്തെ മനസ്സിലാക്കും. അടുത്തതൊരു ഡയോജനീസ് അനക്ഡോട്ടായിട്ടുള്ള പാട്ടാണ്. പൊന്നാനിയിൽ ജീവിച്ചിരുന്ന കെ വി അബൂബക്കർ മാഷിന്റെ വരികളാണ്. പലരും നമ്മളെ മക്കാറാക്കുന്നു, പലരും നമ്മളെ മക്കാറാക്കുന്നു, പറയും ഞാനാഹക്ക്. പലരും നമ്മളെ ഭ്രാന്തനാക്കുന്നു, പലരും നമ്മളെ ഭ്രാന്തനാക്കുന്നു, തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ
നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാഹക്ക്, പലരും നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കുന്നു തുടരും ഞാനീ പോക്ക്, പലരും നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കുന്നു തുടരും ഞാനീ പോക്ക്. പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പൊത്തുകളാണേ, പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പൊത്തുകളാണേ, പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ, പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യരെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ ൾക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ വട്ടാണ്. ലോകത്ത് ഏത് കാലത്ത് സത്യത്തെ പറയുന്നുവോ അവരൊക്കെയും ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ കണ്ണിൽ അവർക്ക് വട്ട് ആയിരുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ അത് വട്ടല്ല, അത് വെട്ടമായിരുന്നു എന്നവർ തന്നെ തിരിച്ചറിയുന്നു. ഒരു കാലത്ത് ഭ്രാന്തരാക്കിയവർ പിന്നീടവർ ഗുരുക്കന്മാരായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിൽ അത് വട്ടല്ല, അതുള്ളിലെ വെട്ടമാണ്, അതൊരു നൂറാണ്. അതുള്ള ആളുകൾക്ക് അത് വെട്ടമാണെന്ന് തിരിച്ചറിയുന്നു. അതില്ലാത്തവർ അവരെ വട്ടനെന്ന് വിളിക്കുന്നു. ഞാൻ ജസ്റ്റ് ഞാനെഴുതിയൊരു നാല് വരി ചൊല്ലുകയാണ് നിങ്ങൾ അനുവാദത്തോടെ. ആരോടും ചൊല്ലാൻ പാടില്ലാത്ത മട്ട്, ആരോടും ചൊല്ലാൻ പാടില്ലാത്ത മട്ട്, ആരാരറിഞ്ഞാലും ചൊല്ലും ഇത് വട്ട്, ആരാരറിഞ്ഞാലും ചൊല്ലും ഇത് വട്ട്, ഈ വട്ടിൻ വെട്ടം ഇല്ലാഞ്ഞാൽ ഇരുട്ട്, ഈ വട്ടിൻ വെട്ടം ഇല്ലാഞ്ഞാൽ ഇരുട്ട്, നീട്ടൻ്റെ നേരെ ആ നൂറിൻ്റെ ചൂട്ട്. പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പെട്ടിപ്പാട്ടും പാടി നടക്കുന്ന പട്ടിണി തൻ കോലങ്ങൾ, പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പെട്ടിപ്പാട്ടും പാടി നടക്കുന്ന
വെച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ കിട്ടാതേണ്ടി നടക്കുന്ന കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ കിട്ടാതേണ്ടി നടക്കുന്ന കഴുകന്മാരുണ്ടിവിടെ, പട്ടാ പകൽ ചൂണ്ടും മിന്നിച്ച് മനുഷ്യന് തേടി നടന്നു, ഞാൻ മനുഷ്യന് തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യന് തേടി നടന്നു, ഞാൻ മനുഷ്യന് തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. मुनव्वर वारसी साहब ने लिखे हुए मरहूम नुसरत फतेह अली खान साहब का एक कलाम है, पट्टापगल चूटम मनुष्य ने तेड़ी नडन्नु, ओरु मनुष्य एप्पोळाण संपूर्णनागुन्नत्, अदुल्लिल दिव्य प्रणयम निरयुम्बोळल्लाते मट्टोरिक्कलुमल्ल एन्न सूफिकल परयुन्नु. ലോകത്തുടനീളമുള്ള ഗുരുക്കന്മാരും പൊരുളറിഞ്ഞവരും ജ്ഞാനികളും പ്രവാചകന്മാരും ഒക്കെ പഠിപ്പിച്ചത് എങ്ങനെ ഒരു മനുഷ്യന് സമ്പൂർണനാകാമെന്നായിരുന്നു. സമ്പൂർണ മനുഷ്യൻ, സൂഫികൾ സമ്പൂർണ മനുഷ്യനായി പ്രവാചകൻ മുഹമ്മദ് നബിയെ കാണുന്നു. പക്ഷെ സൂഫിയാനയിൽ എന്താണ് പ്രവാചകൻ? അത് കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഓരോ മനുഷ്യരും തൻ്റെ ഉള്ളിൽ ഉണർന്നറിയേണ്ട ഒരു ബോധത്തിൻ്റെ കൂടി പേരാകുന്നു മുഹമ്മദ് എന്ന് സൂഫികൾ പറയും. മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടത് എന്നാണ്. ആ മാതൃകയിൽ പ്രണയഭരിതനായി നീ എപ്പോൾ കരുണയായി ഈ പ്രപഞ്ചങ്ങളിലേക്ക് പടരുന്നുവോ അപ്പോൾ നിൻ്റെയും പേർ മുഹമ്മദ് എന്ന് തന്നെയായിരിക്കും എന്ന് സൂഫികൾ പറയും. നീ എവിടെ, ഞാനെവിടെ? मैं फकीर अच्छा तेरे गुण और ये लब मैं तलब ही तलब तू अता ही अता तू कुजा मन कुजा ഫക്കീറേ അജം, തു അമീറേ
എല്ലാ മനുഷ്യരും. നിത്യം ഇവിടെ വസിക്കുമെങ്കിൽ
താജ്മഹലേറ്റം മതി മുത്തുനബിയുടെ കൂടെ പാർക്കാൻ യസ്രിബിലെ മണ്ണിൻ്റെ പുരമതി സന്തോഷം. ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടിരിക്കുകയാണ്. സുഫിയാന സദസ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സദസ്സാണ്. ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ഒരു ഭേദ ചിന്തകളും ഇതിലില്ല. ഓക്കെ, നമ്മൾ വേറൊരു ജോണറാണ് പാടാൻ പോകുന്നത്. ഈ പാട്ട് എഴുതിയ ആളെ പേര് ഇളനിക്കൽ അയ്യപ്പൻ മകൻ സുബ്രഹ്മണ്യൻ, AES പുതിയ കാവ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ട്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സന്ദീപായി നമുക്കത് പാടാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ അനുവാദം തന്നു. മണ്ഡലകാലം ഇങ്ങനെ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും ഇത് ശബരിമലയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ വാവരുടെ പള്ളിയിൽ പോയി പിന്നീട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്നതിൻ്റെ പൊരുൾ രഹസ്യം എന്താണെന്ന് ഈ പാട്ടുകളെ, ഈ ശീലുകളെ, ഈ ആവർത്തപാദങ്ങളുള്ള ഇത്തരത്തിലുള്ള ഈ ഫോക്ക് വേഴ്സസിനെ, അതിൻ്റെ ഇഴപിരിച്ച് നോക്കിയാൽ നമുക്ക് പിടുത്തം കിട്ടും. അത് രണ്ട് പൊരുൾജ്ഞാനികളുടെ, രണ്ട് ഉൾജ്ഞാനികളുടെ പൊരുളറിഞ്ഞ രണ്ട് മഹാത്മാക്കളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് എന്നാണ് പഴയ ആളുകൾ പറയുന്നത്. അത് ശ്രീ അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ്. കഥയിൽ ഉദാഹരണങ്ങളുണ്ടാകും. പൊരുളിനെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉപമാലങ്കാരങ്ങൾ, എക്സാമ്പിൾസ്, മെറ്റഫേഴ്സ് ഒക്കെ ഉണ്ടാകും. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു പാട്ട് വളരെ സന്തോഷത്തോടുകൂടി, വരികൾ അറിയുന്ന എല്ലാവരും പാടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്തു തന്നെ ആയാലും ഈ ഒരു സ്കൂളിൽ നടക്കുന്ന ഈ യാത്രയപ്പൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സ്നേഹ സദസ്സിൻ്റെ ഒരു ഫലം എപ്പോഴും ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുമാറാകട്ടെ. മനുഷ്യരുടെ ഇടയിലുള്ള വെറുപ്പിൻ്റെ എല്ലാ മതിലുകളും
ഇത്തരത്തിലുള്ള സ്നേഹ സദസ്സുകൾ കൊണ്ട് ഒലിച്ച് ഇല്ലാതെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി
സ്ഥലത്ത് വാണരുളുന്നു ബാബർ സ്വാമി കാത്തരുളേണം കയ്യോടിയില്ലാവരിന്ന് സ്വാമി അയ്യപ്പ സ്വാമിയുടെ ഇഷ്ടപ്രിയ അടുത്ത പഞ്ചാബിലുള്ള ഒരു പഞ്ചാബി സൂഫിയാന കലാമാണ്. സൂഫിയാന കലാമിനൊക്കെയും നമ്മളിൽ നിന്ന് തന്നെ കേട്ടതും അല്ലാത്തതും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിന് മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ് നടക്കുന്നത്. ഈ കാണുന്ന നിങ്ങളോ ഈ ഇരിക്കുന്ന ഞാനോ അല്ലല്ലോ ശരിക്കും നിങ്ങളും ഞാനും. സൂഫിയാനയിലെ വരികളും അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിനെ കാണിച്ചു തരുന്നത് അതിൻ്റെ പുറമാണ്. ആ പുറത്തെ നോക്കുന്നതിനനുസരിച്ചിരിക്കും ഉള്ളിലെ കാണൽ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം അതിനെ പ്രേമിക്കുന്ന, അതിനെ പ്രണയിക്കുന്ന ഒന്നിനെയാണെന്ന് സൂഫികൾ പറയും. പ്രണയത്തിൻ്റെ ഏറ്റവും ഉച്ചയിൽ മനുഷ്യന്മാർ വിളിക്കുന്ന പൊന്നെ തേനെ എന്നൊക്കെ ഇഷ്ടം കൂടുമ്പോഴാണ് വിളിക്കുക. ഇഷ്ടത്തിൻ്റെ അറ്റമെത്തുമ്പം, അപ്പോൾ നമ്മളെപ്പോഴും പറയും ചെമ്മീൻ എന്ന് പറയുന്ന ജോർജ് സാറിൻ്റെ സിനിമയിൽ നോക്കൂ, ഈ കറുത്തമ്മ പരീക്കുട്ടി അവർ തമ്മിലുള്ളൊരു സംഭാഷണത്തിൽ പരീക്കുട്ടി ചോദിക്കുകയാണ്, കറുത്തമ്മേ ഞാൻ നിൻ്റെ ആരാ? പ്രണയ പരവശനായുള്ള ആ ചോദ്യത്തിന് പരവശയായ കറുത്തമ്മ ഉത്തരം പറയുന്നു, ഞാൻ നിൻ്റെ പൊന്നുംകുടം. ഈ പാട്ട് പറയുന്നത് എത്രമേൽ പൊന്നു കണക്കെയാണ് പ്രണയപ്പൊരുളായ ദൈവം നിന്നെ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സോണാത്തിനും റബ്ബിനെ ബനായ ദില് കർ ദേഖ് താരവാ കിന്നാ സോണാ തെനും റബ്ബിനെ ബനായ കിന്നാ സോണാ തെനും റബ്ബിനെ ബനായ ദില് കർ ദേഖ് താരവാ കിന്നാ സോണാ സോണാ തേനും റബ്ബിനെ ബന
बीच तेरा प्यार बसा के देखी जावा होल बिठा के देखी जावा होल बिठा के दिल बीच तेरा प्यार बसा के देखी जावा होल बिठा के മലയാളം സൂഫിയാന കാവ്യങ്ങളിലേറ്റവും അറിയപ്പെട്ട നാമമാണ് ഇച്ഛമസ്താൻ. ഇച്ഛമസ്താൻ്റെ വളരെ പ്രശസ്തമായ ഒരു കലാമാണ് അടുത്തത്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഇഷ്കെന്ന ദിവ്യപ്രണയമെന്ന സുന്ദരി ഓരോ മനുഷ്യരുടെ അകമേ ഉണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഉള്ളിലുള്ള പ്രണയത്തിന് മേലെ അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും താൻപോരിമയുടെയും
മൂടുപടങ്ങളാണ്. അതൊന്ന് മാറ്റി ആ ഇഷ്ടെന്ന ജ്ഞാനസുന്ദരിയെ നീ ഒന്നറിയുക മാത്രമേ വേണ്ടൂ. ഇച്ഛമസ്ഥാൻ ഓംകാരചക്രമലർ, ഓംകാരചക്രമലർ ഹൂഹുക്കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാ എന്ന് പാടിയത്. അയ്യപ്പനും വാവരും ഒരാൾ മറ്റൊരാൾക്കുള്ള ധനമായിരുന്നെങ്കിൽ ഓം എന്ന പ്രണയമന്ത്രവും ഹൂ എന്ന ശ്വസന ധ്യാനക്രമവും അങ്ങോട്ടും ഇങ്ങോട്ടും ധനങ്ങളാകുന്നു എന്ന് ഇച്ഛമസ്ഥാൻ. മഹാനായ ശ്രീ നാരായണ ഗുരു ഒരിക്കൽ വടക്കൻ കേരളത്തിൽ വന്നപ്പോൾ ഇച്ഛമസ്ഥാൻ നാരായണ ഗുരുവിനെ കാത്തുനിന്നു. ഗുരു വന്നപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഗുരു ഹരിനാമകീർത്തനത്തിലെ ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായ നമ. അപ്പൊ ഇച്ഛമസ്ഥാൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി, ഓംകാരചക്രമലർ ഹൂഹുക്കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാ എന്ന് പറഞ്ഞു. ചിലർ ദൂരെയായിട്ട് കാണും ദൈവത്തെ, പ്രണയത്തിൻ്റെ പാരവശ്യത്തിൽ ചിലരത്രമേൽ അടുത്ത് തന്നിൽ തന്നെ അറിഞ്ഞ് കാണുമെന്ന്. ഇച്ഛമസ്ഥാൻ ഗുരുവിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഇന്ന് ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറയുണ്ടായി. മനുഷ്യനെ തേടി നടന്നു എന്ന് കെ വി അബൂബക്കർ മാഷും പറയുണ്ടായി. അപ്പം ഇച്ഛയുടെ ഈ പാട്ടാണ് പാടുന്നത്. ഇച്ഛയുടെ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ജസ്റ്റ് നാരായണ ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ടിലെ ഒരു രണ്ട് വരി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട്. ദേഹം നിജമല്ല, ദേഹം നിജമല്ല, ദേഹി ഒരുവൻ ദേഹത്തിലുണ്ട് അറിഞ്ഞിടു പാമ്പേ. ദേഹിയും ദേഹവും, ദേഹിയും ദേഹവും ഒന്നായി അറിഞ്ഞിടും. ദേഹിയുമുണ്ട് അറിഞ്ഞിടു പാമ്പേ. താലോലം പാടുന്ന തങ്കച്ചി മാറാനി മംഗയെ കൊന്നിടണ്ട, മാണി
പണിയാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാര പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കല്ല. ചില ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ പൊരുളെന്ന്. അപ്പം നമുക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു പൊരുൾ മാത്രമാണ് പറയുന്നത്. താൻ ആരാണെന്നറിയണമെങ്കിൽ തന്നിൽ നിന്ന് തന്നെയും പുറപ്പെട്ടു പോകണം. ഞാനെല്ലാമാണ്, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ബോധം കൊണ്ട് മനുഷ്യൻ എന്ത് നേടാനാണ്? ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് താൻ തന്നിൽ നിന്ന് തന്നെ പുറപ്പെട്ടു പോകണം. മാണിക്യത്താലിയും മാലയും കണ്ട് ഉള്ളിലെ മങ്കയെ, ആ ജ്ഞാനസുന്ദരിയെ, നീ ഭൗതിക പ്രമത്തനായി നീ പണം മോഹിച്ച് അതിനെ കൊന്നുകളഞ്ഞേക്കരുത്. തന്നിൽ നിന്ന് പുറപ്പെട്ടു പോവുക. സൂഫികൾ അതേക്കുറിച്ച് ഒരു വാചകം പറയും, അത് അറബ് ഭാഷയിലാണ്. യാ ലാ യുബയ്യിനുക തൗഹീദക ഹത്താ ഇദാ ഖറജ്ത അൻക, നിനക്ക് ആ ഏകമായ പൊരുളിലേക്ക് ആ പ്രണയഭരിതനായി എത്തുക സാധ്യമേയല്ല. ഹത്താ ഇദാ ഖറജ്ത അൻക, നീ നിന്നിൽ തന്നെയും പുറപ്പെട്ടു പോകുവോളം. ഇവർ കേട്ടു പുന്നാരക്കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാര. പുന്നാരക്കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാര. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാ കണ്ട. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാ കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പിന്നിലെ കഴുകിക്കോ നമ്പിയെ കൊണ്ടാട്ടിക്ക് മണിമുത്ത് കോർക്കുന്ന കുതിര
അടുത്ത കെ എച്ചിൻ്റെ ഒരു പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കുകയും ഞങ്ങളുടെ അത്രമേൽ കൂടെ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കെ എച്ചിൻ്റെ വളരെ സുന്ദരമായ ഒരു സൂഫിയാന കലാമാണ്. ഒരു കൊട്ടയ്ക്ക് കൂട കൊട്ട കൊട്ടയുടെ അകത്തൊരു കോഴി ഉണ്ടെങ്കിൽ ഈ കോഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കൊട്ടയിങ്ങനെ നടന്നു പോകും. ചെറിയ കുട്ടികളൊക്കെ വിചാരിക്കുക ഈ കൊട്ടയാണ് നടന്നു പോകുന്നത്. കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ ആ അത്ഭുതം കുറേ കണ്ടു നിന്നിട്ടുണ്ട്. വീട്ടിൽ നേരത്തെ കോഴിയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ആട്ടമെന്ന് പിടികിട്ടും. പക്ഷേ ഇല്ലാത്തൊരു കുട്ടി പെട്ടെന്നത് കാണുമ്പോൾ ഈ കൊട്ടയാണ് നടന്നു പോകുന്നതെന്നാണ് വിചാരിക്കുക. പിന്നെ ആരെങ്കിലും കൊട്ട പൊക്കിക്കൊടുത്ത് അതിനകത്ത് കോഴിയുണ്ടെന്ന് ആ തിരിച്ചറിവ് ആ കുട്ടിക്കുണ്ടാകുമ്പോൾ ഓ കൊട്ട ചലിക്കൂല, അത് കോഴിയാണെന്ന് മനസ്സിലാവും. നമ്മളൊരു കൊട്ട കണക്കെയാണ്. ആരാണ് ഈ കൊട്ടയെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ കൊട്ട താൻ പോന്നവനാണ് എന്ന് വിചാരിക്കുക. താൻ പോന്നവനാണെന്ന അഹങ്കാര വിചാരം കൊണ്ട് ഈ കൊട്ടയുണ്ടല്ലോ അതെല്ലാറ്റിനും പോന്ന ഒരു കൊട്ടയാണെന്ന മൗഢ്യത്തിനകത്തല്ലേ നമ്മളൊക്കെ ഉള്ളത്? എന്നാലൊരു വെട്ടം ഉള്ളിൽ ഒന്ന് കത്തിയാൽ മതി ഇത് വെറും ശവം എന്ന് തിരിച്ചറിയും. ഈ ശവത്തിനുള്ളിൽ ജീവം എന്നതുണ്ടെന്ന് പറയുമ്പോൾ ശവം ശിവം ആയി മാറും. ശവത്തിനുള്ളിൽ എപ്പോൾ ധ്യാനം വന്ന് നിറയുന്നുവോ അപ്പോൾ അതിൻ്റെ പേരാണ് ശിവം. ഒന്ന് നോക്ക് ഇതിനുള്ളിലുള്ള ഈ കൊട്ടയെ അത്രയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പൊരുൾ ഏതാണ്? നീ സ്വയം കൊട്ടയായിരുന്നെങ്കിൽ നിനക്കെന്നും ഇവിടെ ജീവിക്കാൻ പറ്റും. നീ മരിക്കുകയേയില്ല, ജീവൻ നിൻ്റെതാണെങ്കിൽ. നീ തളരുകയേയില്ല, ചലനം നിൻ്റേതാണെങ്കിൽ. നിന്റെ കാഴ്ച നശിക്കുകയേയില്ല, കാഴ്ചയ്ക്കുമേൽ നിനക്കെന്തെങ്കിലും ഒരു ഉടമസ്ഥാവകാശമുണ്ടെങ്കിൽ. ജസ്റ്റ് ഒന്ന് കൊട്ടയാണെന്ന് അറിഞ്ഞു നോക്ക് അതിൻ്റെ ആ വെളിച്ചത്തിൻ്റെ വെട്ടം എത്ര വലുതാണ്. അതും നീയും തമ്മിൽ അന്തരമേയില്ല, അത്രമേൽ അടുത്താണ്. ആരാണ് ദൈവം ദൂരെ എന്ന് വിചാരിക്കുന്നത്? അവൻ്റെ അത്ര മണ്ടൻ ആരാണുള്ളത്? അല്ലേ, മരിച്ചു പോയാൽ കാണാമെന്നാ പഠിപ്പിക്കാം. മരിച്ച് ചെല്ലട്ടെ, അപ്പം നിനക്ക് കാണാം. മരിച്ചു ചെന്നിട്ട് ആരെ കാണാനാണ്? ഇപ്പോൾ നീ ആരുടെ മടിയിലാണുള്ളത്? ഇപ്പോൾ നീ ആരുടെ കൂടെയാണുള്ളത്? ഇപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആരാണുള്ളത്? അതുതന്നെയല്ലേ മരിക്കുമ്പോഴും ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും പടച്ചോനെ പേടി ഉണ്ടാവാൻ പാടില്ല. പേടി എന്ന് പറയുന്ന സാധനമില്ല. പേടി ആ സ്നേഹനോട്ടം വിട്ടുപോകുമോ എന്ന പേടിയാണ്. കാമുകന് കാമുകിയെക്കുറിച്ചുള്ള പേടി എന്താണ്? ആ പ്രണയനോട്ടം ഇല്ലാതാകുമോ, അതാണ് പേടി. കൂടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കൂടയും കൂടെ നടക്കും പോലെ കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ലേ? കൂടക്ക
കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കുമ്പോലെ, കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കുമ്പോലെ, പുതുകാലം പിന്നെ കൂടെ പഠിപ്പിക്കും. അവൻ നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്താകും. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ശരീരത്തിനോട് അത്രയും അടുത്താണ്. അങ്ങനെയല്ല, നീ നിന്റെ ശരീരമല്ലല്ലോ, നിന്നോടടുത്ത് നിന്റെ ശരീരം എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, നിന്റെ ഏറ്റവും അടുത്ത് ആ പ്രണയപ്പൊരുളാണ്. പിന്നെയാണ് നിന്റെ ശരീരം പോലും നിന്റെ അടുത്തുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി നോക്ക്. കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കുമ്പോലെ. ചിന്തനം ചെയ്താൽ ഈ പിണ്ഡത്തിൽ കണ്ടുള്ള
കൂടെയും കൂടെ നടക്കും പോലെ, കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ, കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ലേ. കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ ഇനി നമ്മൾ ഫത്തേ അലി ഖാൻ സാഹിബിലേക്ക് തന്നെ പോവാണ്. ഇനി പാടുന്ന ചില പാട്ടുകളൊക്കെ അതിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ നിങ്ങൾ പല അർത്ഥങ്ങളിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളതിനെ അതിൻ്റെ പൊരുളിനെ അറിഞ്ഞവരുടെ മുമ്പിൽ എങ്ങനെ പാടാൻ പറ്റുന്നുവോ അങ്ങനെയാണ് പാടുന്നത്. നിലാവിന് പോലും അസൂയ തോന്നുന്ന ആ സൗന്ദര്യം നിൻ്റെ മുമ്പിൽ അങ്ങോട്ട് വെളിപ്പെട്ടാൽ പിന്നെ നിനക്കുള്ള ആനന്ദം എത്ര വലുതാണ്. മിന്നൽ ആ ജ്വലിത പ്രകാശം താഴേക്ക് നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചതുപോലെ ആ ജ്ഞാനപാത്രത്തിൻ്റെ മൂടി തുറന്ന് നീ ആ ജ്ഞാനത്തിൻ്റെ കള്ളൊന്ന് കുടിച്ചു നോക്ക്. സമനെയാകേ ഒരു ജവാനി ജവാനി സേ ടക്കരാ ഗയേ ആങ്ക് ഉൻകി ലഡി യൂ മേരി ആങ്ക് സേ ആങ്ക് ഉൻകി ലഡി യൂ से देख कर ये लड़ाई मजा गया मेरे रश के कमल तूने पहली नजर मेरे रश के कमल तूने पहली नजर जब नजर से मिलाई
പ്രശസ്തമായൊരു സൂഫിയാന കലാമാണ്. ഈ കലാം 10-22 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയത് സൂഫിയാന കലാമിൻ്റെ ഒരു ഭണ്ഡാരമായ വേങ്ങരക്കാരനായ ഉസ്താദ് മൂസക്കോയയിൽ നിന്നാണ്. അദ്ദേഹം ജസ്റ്റ് ഒരു 8-10 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കതിൻ്റെ അവസാനത്തെ വരി കൂടി തരികയുണ്ടായി. അതിങ്ങനെയാണ്, വന്ദ സറായിൽ റൂഹേ പിടിക്കും, വന്ദ സറായിൽ റൂഹേ പിടിക്കും, വമ്പത്തരങ്ങൾ സമസം പൂക്കും, ചൊന്നേ ടി എം ഇബ്നു അലി മെയ്യ ചേർക്ക് എന്ന വരിയാണ്. ഇത് വളരെ രസകരമായൊരു കലാമാണ്. മനുഷ്യന്മാർക്ക് ദൈവവുമായിട്ടുള്ള ആരാധനയൊക്കെ എന്തൊരു ഭാരവും എന്തൊരു ബാധ്യതയുമാണ്. ഈ കൂലി 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 എന്ന് പറഞ്ഞ് നടക്കുന്ന
ആളുകൾക്കാണത് ബാധ്യതയാവുക. പ്രണയത്തിനെന്ത് കൂലി? ഞാൻ നിന്നെ ഇത്രയും പ്രണയിച്ചില്ലേ, അതിനെനിക്ക് കൂലി തരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഭാര്യ ഭർത്താവിനും ഇണതുണക്കും ചെയ്തു തരുന്ന സ്നേഹത്തിന് കൂലി കൊടുക്കാൻ നിന്നാലുള്ള വഷളത്തരം എത്ര വലുതാണ്! ജസാ എന്നതിൻ്റെ അർത്ഥമേ കൂലിയല്ല. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു, സോദാഗരി നഹി ഹേ ഇബാദത്ത് ഖുദാകി, ഏ ബേഖബർ ജസാക്കി തമന്ന ചോടുതു. ദൈവവുമായിട്ടുള്ള ഈ ബന്ധം അതൊരു പ്രണയബന്ധമാണ്. അതിന് കൂലി കൂലി എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെ എന്ത് ചെയ്യണമെന്ന്? പ്രണയത്തിന് പ്രണയത്തിൻ്റെ ആശയല്ലാതെ വേറെന്തൊരു കൂലിയാണുള്ളത്? അത്രമേൽ നീ ആ പ്രണയപ്പൊരുളായ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങൾ പരസ്പരം കാമുകി കാമുകന്മാരെ പോലെ. ആ പ്രണയത്തിലൊന്ന് ഭ്രാന്താവാൻ നോക്ക്, അപ്പം നിങ്ങൾ ലൈലയും മജ്നുവും കണക്കെയായിരിക്കും. പ്രേമത്തിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ ലോകത്തല്ലൊലി
രസകരമായൊരു സൂഫി മെറ്റഫർ. നമ്മൾ പലയിടത്തും പറഞ്ഞതാണ്, നാലും കൊണ്ട് നാലാറിൽ മുഴുകി. നാലാറ് പൊരുളിൻ്റെ നാല് പുഴകൾ എന്നർത്ഥമുണ്ട്. അതുകൂടാതെ നാലാറ് നാല് ഇൻറ്റു ആറ് അഥവാ 24. സൂഫിയാന കലാമിൽ 24 കുറയുണ്ട്. 24 തീർത്ഥങ്കരന്മാർ 24. ആ ശോകചക്രത്തിലെ ആരക്കാലുകൾ 24. കലിമത്ത് തൗഹീദിലെ അക്ഷരങ്ങൾ 24. ഈ കലിമത്ത് തൗഹീദിലെ ഈ അക്ഷരങ്ങൾ 24 മണിക്കൂറും ധ്യാനാത്മകമായി ആലോചിക്കാനുണ്ട് എന്ന് സൂഫികൾ പറയും. സൂഫിയാന കലാമിലുള്ളൊരു വർത്തമാനമാണ്, പണ്ടൊരു സൂഫി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, മമ്പുറത്തു നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ ചാറും പത്തിരിയും കൊണ്ട റബ്ബേ. നമ്മുടെ മഹാനായ നല്ലവൻ മുഹമ്മദ് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു വർത്തമാനമാണ്. ഇപ്പോൾ ഒരാൾ പറയൂ അത്രേ, മമ്പുറത്തു നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് പോകുമ്പോൾ ചാറും പത്തിരിയും തരണം റബ്ബേ. എന്താണതിൻ്റെ പൊരുൾ? മൺപുറത്തുനിന്ന് മണ്ണിൻ്റെ ഈ പുറത്തുനിന്ന് മണ്ണാർക്കാട്ടിലേക്ക് ഈ മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ചാർ പത്തിരു, ചാർ നാല് പത്തിരു 24, ആ ഏകത്വത്തിൻ്റെ കലിമയെ തരയണമേ എന്ന് സുന്ദരമായി പറയായിരുന്നത്രേ അവർ. പൊരുളറിഞ്ഞ ആ കാവ്യാത്മകമായി മനസ്സിലാക്കുന്നവർക്ക് വെട്ടം, അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വട്ട്. നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നന്നായർത്തിച്ചിട്ടുള്ളം കഴുകി. നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നന്നായർത്തിച്ചിട്ടുള്ളം കഴുകി. താനെ തിന്നതിർത്ത് തോനെ നന്മചേത്, താനെ തിന്നതിർത്ത് തോനെ നന്മചേത്, എൻ്റെ ലീല മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മാന പ്രേമത്തിലെ മൺകൂടാനതിലെ, മാന പ്രേമത്തിലെ മൺകൂടാനതിലെ, മേയും ോട്
കൊഞ്ചുന്നതല്ലേ പഞ്ചാര ആന്തും മാറും എടു കാത്ത നൽമ ആന്തും മാറും എടു കാത്ത നൽമ അവളെ ഗുണക്കാരുണ്ട് കാണാൻ ആന്തും മാറും എടു കാത്ത നൽമ അവളെ ഗുണക്കാരുണ്ട് കാണാൻ താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി കുഞ്ചി കുഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി പോറ്റും ലീല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മാന പ്രേമത്തിലെ മൺകൂടാടതിലെ മാന പ്രേമത്തിലെ മൺകൂടാടതിലെ മെയ്യും ലീല മായ മായ മണിമുത്ത് കോർക്കുന്ന കുതിരപ്പൊണ്ടാട്ടിക്ക് കുറവേറ്റല്ല ഗുരു എന്ന് നമ്മൾ താലോലം പാടുന്ന നല്ല പാട്ടിൽ പാടും. മണിമുത്ത് കോർക്കുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടിക്കാട്ടല്ല മഹിമക്കാര. നീയൊരു വെറും കണ്ണാടിയാണ്. കണ്ണാടി പ്രതിബിംബം കാണിക്കാൻ മാത്രമുള്ളതാണ്. നിന്നിൽ കാണുന്നത് ആ പ്രണയപ്പൊരുളിൻ്റെ പ്രതിബിംബമാണ്. നീ സ്വന്തം തികഞ്ഞവനാണെന്ന് വിചാരിച്ച് എന്തിനാണ് അഹങ്കരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മളുണ്ടെന്നതിന് കെട്ടിത്തൂക്കിയ ഒരു മണിയുണ്ട്. പൂച്ചയൊക്കെ നല്ല പെറ്റ്സുകളോട് നല്ല ഇഷ്ടമുള്ള ആൾക്കാർ ആ പെറ്റിങ്ങനെ അടുത്തുനിന്ന് പോവാതിരിക്കാൻ വേണ്ടി അടയാളത്തിന് ഒരു മണി കിട്ടും. നമ്മുടെ ശ്വാസം പ്രണയപ്പൊരുളായ ദൈവം കെട്ടിയ മണികണക്കെയാകും. അതിങ്ങനെ ഉണ്ട് എന്ന ബോധം അതിങ്ങനെ ഉണ്ട് എന്ന ബോധം ഉണ്ടാവാനാണ്. എത്ര താളത്തിലാണ് നമ്മുടെ ശ്വാസം. നമ്മളിന്ന് നേരം വെളുത്തതിന് ശേഷം ലക്ഷക്കണക്കിന് ശ്വാസം വിട്ടിട്ടുണ്ട്. ഒരൊറ്റ ശ്വാസത്തിനിടയിൽ എവിടെ നിന്നാണ് ഈ ശ്വാസം വരുന്നത്? ഈ ശ്വാസത്തിന് മേൽ എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല, അധികാരമില്ല. ഉണ്ടെങ്കിൽ ഈ ശ്വാസത്തെ നിനക്ക് കാലാകാലവും നിലനിർത്താൻ കഴിയുമായിരുന്നു. അത് നിൻ്റെതല്ലാത്തത് കൊണ്ടാണ് നിനക്കത് നിലനിർത്താൻ പറ്റാത്തത് അല്ലേ? നിൻ്റെ ഉള്ളിൽ ഒരു തസ്ബീഹ് മാലയിലെ ഒരു ജപമാലയിലെ മുത്തുകൾ കണക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ ശ്വാസമാകുന്ന ആ മാലയിലെ ഓരോ മുത്തിലും നീ ആ പ്രണയപ്പൊരുളിൻ്റെ നാമത്തെ ഒന്ന് കോർത്തു നോക്ക്. കൃഷ്ണഭക്തയായ ഇന്ത്യക്കാരി മീര എഴുതിയ പാട്ടാണിത്. പക്ഷേ ഇത് പാടിയത് പാകിസ്ഥാൻകാരനായ ഫത്തേ അലി ഖാൻ സാഹബാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പാടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. മീരയുടെ ഭജൻ പാക് ഗായകനായ ഫത്തേ അലി ഖാൻ സാഹബ് ഇന്ത്യയിൽ വന്ന് പാടിയതാണ്. ഇന്നൊരു പാക് ഗായകന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇത്തരം സദസ്സുകൾ കൊണ്ടെങ്കിലും മനുഷ്യരുടെ ഉള്ളിലുള്ള എല്ലാ ശത്രുതകളും പോയി പളുങ്ക് കണക്കെ പളുങ്ക് സമാനങ്ങളായ ഹൃദയങ്ങളാകട്ടെ എന്ന് പിന്നെയും ആശംസിക്കുന്നു. നോക്കൂ, അതും ഇതും ഒരൊറ്റ നിറം, പ്രണയതാവും പ്രണയഭാചനവും പ്രണയം കൊണ്ട് ഒന്നായ നിറം, ഏകീ രംഗ്, സിബഹത്തെ ഇലാഹി എന്ന് സൂഫികൾ പറയും. ആ നിറത്തെക്കാൾ വലിയ നിറമില്ല. ഫമൻ അഹ്സനു മിനല്ലാഹി സിബഗ എന്നത് പരിശുദ്ധ ഖുർആൻ. ഈ പാട്ടിൽ മീര പറയുന്നത്
പ്രണയിച്ച് പ്രണയിച്ച് രാധ നിരന്തരം കൃഷ്ണനെ തന്നെ പ്രണയിച്ച് പ്രണയിച്ച് അവസാനം രാധ തന്നെയും കൃഷ്ണൻ്റെ നിറമായിരുന്നു. അപ്പം എന്താണ് കൃഷ്ണൻ? അപ്പോൾ ഉസ്താദ് അക്ബർ ഗ്രീൻ എന്നോട് പറയും, കൃഷ്ണൻ എന്താണ് സൂഫിയാനയിൽ എന്നൊന്ന് ബിൻസി മാഷ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് സൂഫിയാനയിൽ കൃഷ്ണബോധം? ഈ സുന്ദരിമാരായിട്ടുള്ള ഗോപികമാർ കുളിക്കുമ്പോൾ കൃഷ്ണൻ അവരുടെ വസ്ത്രമെടുത്ത് ഓടിപ്പോയി, എന്നിട്ട് നഗ്നരായി നിൽക്കുന്ന സുന്ദരിമാരെ കണ്ടിട്ട് കൃഷ്ണൻ ചിരിച്ചു എന്ന. പൊരുളറിഞ്ഞ ആളുകൾ ഉദാഹരണങ്ങളുടെ മൂടി നീക്കി ആ ജ്ഞാനത്തിൻ്റെ കള്ള് കുടിച്ചു നോക്കും. എന്താണ് ഗോപികമാർ? ഉന്നതമായ അറിവാണ് ഗോപികമാർ. അതിനു മേലെ മൂടപ്പെട്ട അനറിവും കിബിറും അസൂയയും അഹങ്കാരവുമാണ് ഗോപികമാരുടെ വസ്ത്രങ്ങൾ. അതിനെ നീക്കുന്നവൻ ആരോ? അവൻ കൃഷ്ണൻ. നീ അതിനെ നീക്കുന്നുവോ? അപ്പോൾ നിന്റെ പേർ കൃഷ്ണൻ. നമ്മൾ നേരത്തെ റഹ്മത്തുൽ ആലമീൻ, നീ എപ്പോൾ പ്രപഞ്ചങ്ങൾക്ക് കരുണയാകുന്നുവോ അപ്പോൾ നിന്റെ പേർ മുഹമ്മദ്. നിന്റെ ഉള്ളിൽ എപ്പോൾ ഈ മുഹമ്മദ് ജനിക്കുന്നുവോ ആ സമയം നിന്റെ ഉള്ളിലെ തിരിച്ചറിവിൻ്റെ ആദ്യ വസന്തം, റബീഉൽ അവ്വൽ, നിന്റെ ഉള്ളിലാണത്. അത് വിരിയുമ്പോൾ അതും ഇതും ഒരൊറ്റ നിറം. നമുക്ക് എല്ലാവർക്കും കൂടി ഈ പാട്ടൊന്ന് പാടി നോക്കാം. പാട്ടല്ലാത്ത, സ്നേഹമല്ലാത്ത എല്ലാ കാര്യവും അങ്ങോട്ട് സ്നേഹപ്രളയത്തിൽ മുങ്ങി ഇല്ലാതാവട്ടെ.
सासों की माला पे 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 सिमरो में सिमरो में सिमरो में बिताना सासों की माला पे सासों की माला पे सासों की माला पे सासों की माला पे सिमरो में सिमरो में सिमरो में आ
ആദിയായ ജ്യോതിയേ, ആദമായ രൂപമേ, അനുരാഗമേ രാഗമേ രാഗമേ അനുരാഗമേ രാഗമേ രാഗമേ അനുരാഗമേ ആ
അനുരാധമേ 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 അനുരാധമേ. നമുക്ക് രണ്ട് മൂന്ന് പാട്ടുകൂടെ നമ്മുടെ സമയം. അടുത്തതിന് മറ്റൊരു ജോണറാണ്. ഈ പാട്ട് ചിലപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ ചില പാട്ടുകൾ ഫത്തേ അലി ഖാൻ സാബിൻ്റെയൊക്കെ പാട്ട് പാടി, അതിൻ്റെ ബാഹ്യാർത്ഥം വേറെയും ആന്തരികാർത്ഥം വേറെയുമാണ്. അത് ആന്തരികാർത്ഥത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ അതിനൊന്ന് തല തിരിച്ച് പിടിച്ച് നോക്കുകയാണ്. ഈ പാട്ട് ആന്തരികാർത്ഥത്തിന് വേണ്ടി എഴുതിയതല്ല, ബാഹ്യാർത്ഥത്തിന്. പക്ഷെ നമ്മളതിനെ ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഒന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? പാട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന പാട്ടാണ്. ഈ ഒരു രീതി ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ നേരത്തെയുണ്ട്, പാട്ടുകളെ ആ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു രീതി. ഏത് പ്രണയഗാനവും ഒരു ദിവ്യപ്രണയി നോക്കിക്കാണുമ്പോൾ അത് ദൈവമെന്ന പ്രണയപ്പൊരുളിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ തന്നെ താനെന്ന വെളിച്ചത്തിനെക്കുറിച്ചായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പഴമക്കാർ പറയും, പാത്രത്തിനനുസരിച്ചേ വിളമ്പാൻ പാടുള്ളൂ. അപ്പോൾ ഈ കൂടിയിരിക്കുന്നവരൊക്കെ വലിയ പാത്രങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. ഇതിൻ്റെ അർത്ഥം കാര്യം മുഴുവൻ മറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയാണ്. മറ നീക്കിയ പ്രശ്നം നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടും. വെളിപ്പെട്ടാൽ പിന്നെ എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയുകയില്ലല്ലോ. ഞാൻ മറ നീക്കി എല്ലാം വെളിപ്പെടുത്തിയോ എന്നെനിക്കറിയുകയില്ല. അഥവാ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ ക്ഷമ എന്നാണ്. തൗബ ഒരു താളവട്ടമാണ്. തൻ്റെ മാതാവിനരികിലേക്ക് ആഹ്ലാദാതിരേകത്തോടെ മാതാവിനെ നഷ്ടപ്പെട്ട ശേഷം തിരിച്ച് ആ മാതാവിനെ കിട്ടുന്ന കുട്ടിയുടെ സന്തോഷമാണ് തൗബ. അതുകൊണ്ട് തൗബ കരയലേയല്ല, അത് ആഴമേറിയ ചിരി തന്നെയാണ്. ഇനി ഈ പാട്ടൊന്ന് കേട്ടു. പർദേ മേ രഹനേ ദോ പർദാ നാ ഉഠാഓ പർദേ മേ രഹനേ ദോ പർദാ നാ ഉഠാഓ പർദാ ജോ ഉഠ ഗയാ തോ ബേ ഖുൽ ജായേഗാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ പർദേ മേ രഹനേ ദോ പർദാ നാ ഉഠാഓ പർദേ മേ രഹനേ ദോ പർദാ നാ ഉഠാഓ പർദാ ജോ ഉഠ ഗയാ തോ ബേ ഖുൽ ജായേഗാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ. അല്ലാ മേരി തൗബാ അല്ലാ മേരി തൗബാ.
पर्दे में लाख जलवे हैं, कैसे मुझसे नजर मिलाओगे? मेरे पर्दे में लाख जलवे हैं, कैसे मुझसे नजर मिलाओगे? ഇനി നമ്മൾ അവസാനത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ആവശ്യപ്പെട്ട ചില പാട്ടുകൾ കുറച്ച് കുറച്ച് പാടാം. പിന്നെ ഏതാ പറയണമൊക്കെ കുറച്ച് പാടാം. ആ കുറച്ച് പാടാം. ആ പിന്നെ അപ്പോൾ അത് മൂന്നും ഉണ്ട്. മൂന്നായിക്കോട്ടെ, ഒറ്റ സംഖ്യ ആയിക്കോട്ടെ. ഇന്നല്ലാഹു വിത്രു യുഹിബ്ബുൽ വിത്രു. ആദ്യം ആഫിനിൻ പാടാം. ആ സൗന്ദര്യധാമത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയേണ്ടു? അതെല്ലാ നിർവചനങ്ങൾക്കും അതീതമാണല്ലോ. ഫത്തേ അലി ഖാൻ സാബ് കലാം. ഇത് നമ്മുടെ ജാവേദ് അക്തർ സാഹബ് എഴുതിയ പാട്ടാണ്. He
മറഞ്ഞാലും നിറഞ്ഞാലും തീരാത്തൊരാശ, മറഞ്ഞാലും നിറഞ്ഞാലും തീരാത്തൊരാശ, മൗനമായിരുന്നാലും മധുരത്തെൻ ഭാഷ, നിൻ കണ്ണ് കണ്ടാലെന്നിൽ ഇല്ല നിരാശ, നിൻ കണ്ണ് കണ്ടാലെന്നിൽ ഇല്ല നിരാശ, നീ എന്ന വർണ്ണം എന്നിൽ ചാർത്തി രംഗരേസ, 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 രംഗരേസ. Thank you.
അതുണ്ടാകുന്നുണ്ട്, അത് കുറച്ചാണ് വേണം. എല്ലാം കഴിഞ്ഞ്, എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ട് വേണം ആരാധനയ്ക്കായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ എന്ന് നീ മനസ്സിലാക്കല്ലേ. ആരാധന സമയം കിട്ടുമ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം, നീ ഉണ്ടെന്ന ഓരോ ബോധത്തിലും നിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രണയത്തിൻ്റെ പേരല്ലേ അത്. കേച്ചുതാനൂരിൻ്റെ പാട്ട്. ആവതുണ്ടാകും കാലം, ആവതുണ്ടാകും കാലം, അല്ലനില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അല്ലാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ. പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ആവതുണ്ടാകും കാലം അല്ലനില്ലാത്ത നേരം, ആവതുണ്ടാകും കാലം അല്ലനില്ലാത്ത നേരം, അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി, ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി, അല്ലാനെ ഓർക്കുവാനായി ി
എല്ലാവരോടും സന്തോഷം. ഇനി നമ്മുടെ അവസാനത്തെ പാട്ടാണ്. ഇത്രയും നല്ല ഒരു സദസ്സ് ഞങ്ങൾക്കിവിടെ അനുവദിച്ച ഈ സ്കൂൾ, ഇതിൻ്റെ ഭാരവാഹികൾ ഞങ്ങളുടെ എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഇസാഖ് മാഷും ഷാഹുൽ ഭായിയും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഞങ്ങളെ ഇന്ന് വളരെ മനോഹരമായി ഹോസ്റ്റ് ചെയ്ത അഷ്റഫ് ഭായി, എല്ലാവരോടും അഗാധമായ സ്നേഹവും സന്തോഷവും. ഈ കൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ദൂരെ നിന്ന് നമ്മുടെ പരിപാടി കാണാമെന്ന ഞങ്ങളുടെ ആത്മ സുഹൃത്തുക്കളുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ അധ്യാപകരുണ്ട്. ഞാനിവിടെ അടുത്ത് പുതുപ്പറമ്പ് സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന. എല്ലാവരോടും അഗാധമായ സ്നേഹവും പ്രണയവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ജസ്റ്റ് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടുത്തെ സിസ്റ്റം ഏതോ പിന്നെ ദുഷ്ഭയ്യ, ഏതായാലും ഈ സൗണ്ട് സിസ്റ്റം അവരോട് ആദ്യമായി നന്ദി പറയുന്നു. ശബ്ദ സംവിധാനം ഷബീർ ഭായി. ഓൺ ഹാർമോണിയം ആൻഡ് കീബോർഡ് ഉസ്താദ് അസ്ലം തിരൂർ. ഓൺ ഗിറ്റാർ സുഹേൽ ഭായി. ഓൺ റിഥം വിക്രമേട്ടൻ. തബ്ല നവാസ് ഉസ്താദ് മുഹമ്മദ് അക്ബർ ഗ്രീൻ. വോക്കൽ ബാക്ക് മിഥുലേഷ്. അപ്പം ഇനി അവസാനത്തെ ഫത്തേ അലി ഖാൻ സാഹബിൻ്റെ ഒരു കലാമാണ്. ദിവ്യാനന്ദത്തിൻ്റെ ലഹരി നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ സാക്കി, സാക്കി എന്ന് പറഞ്ഞാൽ കള്ളൊഴിച്ചു തരുന്ന ആളെന്ന്, ഇവിടെ ജ്ഞാനത്തിൻ്റെ കള്ള് ഒഴിക്കുന്ന ഗുരുക്കന്മാരാണ്. ആ സാക്കിയുടെ കള്ള് നീ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ആനന്ദത്തിൽ നീ നിറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ പാട്ടാണ്, ഇത് നമ്മളെല്ലാവരും കൂടി പാടുകയാണ്. ഏതായാലും ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു നാല് വരി കൊണ്ട് തുടങ്ങാം. ഇത്രമേൽ പ്രണയത്തിലാഴ്ത്തി എന്നെ എന്താണ് ചെയ്തതിൻ സാക്കി, ഇത്രമേൽ പ്രണയത്തിലാഴ്ത്തി എന്നെ എന്താണ് ചെയ്തതിൻ സാക്കി, ഒറ്റ നോട്ടം, ഒറ്റ നോട്ടം എന്നെ നോക്കി, നീ ഒറ്റ നോട്ടം എന്നെ നോക്കി, അതിൽ പിന്നെ ഞാനില്ല ബാക്കി. ഇതിങ്ങനെ വായിക്കുന്നതിനിടയിൽ അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ സുന്ദരമായ ഈ സായാഹ്നം സംഘടിപ്പിച്ച ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഒരു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആ സ്കൂൾ നിലനിൽക്കുവോളം ആ സ്ഥാപനത്തിൻ്റെ വെളിച്ചമാണ്. അതുകൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉഷാർ. ഒന്നുകൂടി തുടങ്ങണം. അപ്പം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ.
ഇൻഷാല്ല എല്ലാവരും കേട്ടോ ഈ പാട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ സ്നേഹ സായാഹ്നം, ഈ അവരുടെ ഈ പുതിയ കെട്ടിട ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ട ഈ പരിപാടി. ഇനി അവസാനത്തെ പാട്ടിന് ശേഷം മൗനമല്ലാതെ സംസാരമേ ഇല്ല. സതി ಮಸ್ತ್ ಕಲಂದರ್ ಮಸ್ತ್ 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 ಕಲಂದರ್ ಮಸ್ತ್ ಮಸ್ತ್ ಕಲಂದರ್ ಮಸ್ತ್ ಮಸ್ತ್
ഇമാം മജ്ബൂറിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് കുഞ്ഞുപോക്കർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഈ രണ്ട് ദിവസമായി നടന്ന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി മാനേജിംഗ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുബാറക്കിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ കെട്ടിടോദ്ഘാടനത്തിൻ്റെ ഭാഗമായി അയ്യോ ഹാപ്പി ആസാദി എന്ന പേരിൽ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടത്. രണ്ട് ദിവസങ്ങളിലായി ഏകദേശം ഓരോ ദിവസത്തും 12 മണിക്കൂർ നിർത്താതെ ഈ സ്റ്റേജ് സജീവമാക്കാൻ വേണ്ടി കഠിനപ്രയത്നം നടത്തിയ നിരവധി സബ് കമ്മിറ്റികളുണ്ട്. ഓരോ സബ് കമ്മിറ്റികളെയും പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ആരെങ്കിലും പേര് വിട്ടുപോയാൽ അത് അനൗചിത്യമാകുമെന്ന് കരുതി എല്ലാ സബ് കമ്മിറ്റിക്കാരെയും അതിൻ്റെ ചെയർമാൻ കൺവീനർമാരെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വളണ്ടിയർ വിങ്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 9000 അല്ലെങ്കിൽ 10000 ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അവരെയെല്ലാം വളരെ മാന്യമായി സ്വീകരിച്ച് ഒരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളുമില്ലാതെ വളരെ കൃത്യമായി ഈ പരിപാടി നമുക്ക് നടത്താൻ വേണ്ടി നമ്മെ സഹകരിച്ച ആ വളണ്ടിയർ വിങ്, ആസാദ് യൂത്ത് സെൻറ്റർ, അതേപോലെ PYC റേഞ്ചേഴ്സ് പുത്തനാർക്കൽ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാം വളരെ മനോഹരമായി മീഡിയകളിലും മറ്റുമെല്ലാം എത്തിക്കാൻ നമ്മളോട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടെയായ AVM സ്റ്റുഡിയോയുടെ ശ്രീ സാബിറിനോടുള്ള പ്രത്യേക നന്ദി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മൾ പറയാതെ വിട്ടുപോയാൽ അത് ഒരു കുറവാകും. ഈ പന്തൽ വളരെ ഭംഗിയായി വളരെ സൗകര്യത്തോടു കൂടിയ ഈ പന്തൽ നിർമ്മിക്കാനും അതുപോലെ ഏറ്റവും നൂതനമായ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കി തന്ന
താജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവന്റ് മാനേജ്മെന്റ് ഓണർ ശ്രീ ഷമീറിനോടുള്ള പ്രത്യേക നന്ദി ഇവിടെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ചും IOHS റഷീദ് സാർ, മമ്മു സാർ, അതേപോലെ EK സുബൈർ മാസ്റ്റർ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ വിശിഷ്യ പ്രസിഡൻറ്റ് കുഞ്ഞാക്ക, സെക്രട്ടറി ബരക്കാരട്ടി ഹാജി, മറ്റ് എല്ലാ 26 മെമ്പർമാരും എല്ലാ പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കുകയും എല്ലാം കൃത്യമായി വീക്ഷിക്കുകയും നമുക്കെല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്ത തർബിയത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ എല്ലാ മെമ്പർമാരോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ PTA കമ്മിറ്റി മെമ്പർമാർ തുടക്കം മുതൽ അവസാനം വരെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങളോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള നന്ദി ഇവിടെ ഞങ്ങൾ പ്രത്യേകം പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമുക്ക് എടുത്തു പറയേണ്ട, വളരെയധികം എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളും എല്ലാമായ പൂർവ്വ വിദ്യാർത്ഥികൾ, വിശിഷ്യ ഹക്ക്, ഡോക്ടർ കെബീർ, അതേപോലെ UA ഷബീർ, അതേപോലെ മറ്റെല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂളിൻ്റെ തുടക്കകാലം മുതൽ 2023 വരെ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് ഇറങ്ങിപ്പോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇന്നത്തെ പരിപാടിയിലും ഇന്നലത്തെ പരിപാടിയിലുമൊക്കെ വളരെയധികം സജീവമായി പങ്കെടുത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ആരോഗ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആംബുലൻസും അതുപോലെ നഴ്സുമാരും മറ്റ് പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത അൽമാസ് ഹോസ്പിറ്റൽ കോട്ടകലിനോടും അതുപോലെ പറപ്പൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്റർ അവരോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അതേപോലെ പിന്നെ നമ്മുടെ വളണ്ടിയർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, കൺവീനർമാർ, അതേപോലെ തന്നെ ബസ് ജീവനക്കാരോടുള്ള പ്രത്യേക നന്ദി നമ്മൾ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ 2 ദിവസത്തെ ഭക്ഷണ വിതരണം വളരെ കൃത്യമായി അവിടെ നടത്താൻ നമ്മോട് സഹകരിച്ച NSS അതുപോലെ ബസ് ജീവനക്കാർ, അവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങളിവിടെ അറിയിക്കുന്നു. അതേപോലെ പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC തുടങ്ങിയ എല്ലാവരോടുമുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. അതേപോലെ എല്ലാ അധ്യാപകരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരു പ്രത്യേക കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്ക് വളരെ മുമ്പ്, 20 വർഷം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ ഇന്നിവിടെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അത് നമ്മുടെ തബലിസ്റ്റായ മിസ്റ്റർ അക്ബർ. ഞങ്ങൾ 20 വർഷം മുമ്പ് പ്രത്യേക ഗസൽ സന്ധ്യകളിലൊക്കെ വളരെ സമയങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെ ഇന്നിവിടെ കണ്ടുമുട്ടുകയും ആ പരിചയം പുതുക്കാനും ഒക്കെ സാധിച്ചു. അദ്ദേഹത്തിനോടുമുള്ള സമീർ ബിൻസി, ഇമാം മജ്ബൂർ, മിസ്റ്റർ അക്ബർ മലപ്പുറം എന്നിവരോടും എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെയും മറ്റും അനുവാദത്തോടെ നമ്മുടെ ഹയ്യു ഹാപ്പി ആസാദി എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.